നമസ്കാരം ജോസ് കെ മാണിയുടെ ഭാര്യയും മുൻ മിസ് കേരള വിന്നറുമായ നിഷ ജോസ് കെ മാണി തനിക്കെതിരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം വാസ്തവ വാസ്തവവിരുദ്ധമാണെന്ന് മുൻ മിസ് ഫെമിന റണ്ണർ അപ്പ് കൂടിയായ ശ്വേതാ മേനോൻ ഒരു ഓൺലൈൻ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് നിഷ പറഞ്ഞ കാര്യങ്ങളെ ശ്വേതാ മേനോൻ ഖന്നിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കൊച്ചിയിൽ വച്ച് നടന്ന രമണിക മിസ് കേരള മത്സരത്തിലെ വിന്നറായിരുന്നു നിഷ അതേ മത്സരത്തിൽ റണ്ണറപ്പായിരുന്നു ശ്വേതാ മേനോൻ മിസ് കേരള വിൻ ചെയ്യുന്നവർക്ക് നേരിട്ട് മിസ് ഇന്ത്യ മത്സരത്തിൽ പങ്കെടുക്കാമെന്നാണ് വ്യവസ്ഥ പക്ഷേ വീട്ടുകാർ തന്റെ അവസരം നിഷേധിച്ചപ്പോൾ ആ വർഷം മിസ് ഇന്ത്യ മത്സരത്തിൽ പങ്കെടുത്തത് റണ്ണർ അപ്പായ ശ്വേത മേനാനായിരുന്നു എന്നാണ് നിഷ അഭിമുഖത്തിൽ പറയുന്നത് എന്നാൽ അത് ശരിയല്ല എന്നാണ് ശ്വേതയുടെ വാദം നിഷ പറയുന്നത് പോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രമണിക മിസ് കേരള മത്സരം വിജയിച്ചിട്ടല്ല ഞാൻ മിസ് ഇന്ത്യ മത്സരത്തിൽ യോഗ്യത നേടുന്നത് രമണിക മിസ് കേരള മത്സരത്തിൽ പങ്കെടുത്തു റണ്ണർ എന്നത് മാത്രമാണ് ശരി ആ വർഷത്തെ മിസ് ഇന്ത്യ മത്സരത്തിൽ ഞാൻ പങ്കെടുത്തിട്ടേയില്ല ആ പ്രയോറിറ്റിയെ കൂടി ഞാൻ മത്സരത്തിൽ എത്തിയെന്നുമാണ് അഭിമുഖത്തിൽ നിഷ അവകാശപ്പെടുന്നത് മത്സരത്തിൽ പങ്കെടുക്കാത്ത എനിക്ക് എങ്ങനെ പ്രയോരിറ്റി കിട്ടിയെന്ന് മനസ്സിലായിട്ടില്ല ഞാൻ ഫെമിന മിസ് ഇന്ത്യ മത്സരത്തിൽ പങ്കെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ആ വർഷം മിസ് കോയമ്പത്തൂർ റണ്ണറപ്പായിരുന്നു അതുവഴിയാണ് മിസ് ഇന്ത്യ മത്സരത്തിൽ പങ്കെടുക്കാൻ യോഗ്യത നേടുന്നതും വിന്നർ ഉൾപ്പെടെ ഞങ്ങൾ ഏഴ് പെൺകുട്ടികളാണ് ആ മത്സരത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് അതിൽ മിസ് യങ് ഇന്ത്യ ആയിരുന്നു ഞാൻ എന്നിട്ടും എനിക്ക് ഇന്റർനാഷണൽ മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല കാരണം ഞാനന്ന് മായനറായിരുന്നു പതിനേഴ് വയസ്സ് തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പാസ്പോർട്ടും എൻ്റെ കൈവശം ഉണ്ടായിരുന്നില്ല പിന്നീട് തൊണ്ണൂറ്റി നാലിലാണ് ഞാൻ ഫെമിന മിസ് ഇന്ത്യ മത്സരത്തിൽ പങ്കെടുത്തത് മിസ് ബാംഗ്ലൂർ മത്സരത്തിൽ പങ്കെടുത്തതിന് പിന്നാലെയായിരുന്നു യോഗ്യത ലഭിച്ചത് ആ വർഷം സുസ്മിതാസെൻ ആയിരുന്നു വിന്നർ ഞാൻ റണ്ണർ അതിനെ തുടർന്ന് മിസ് ഏഷ്യ പസഫിക് മത്സരത്തിലും പങ്കെടുത്തു അതിലും റണ്ണർ ആയിരുന്നു ഒരുപാട് അന്തർദേശീയ മാനങ്ങളുണ്ട് ഒരു സൗന്ദര്യ മത്സരത്തിന് ധാരാളം പ്രോട്ടോകോളും അതൊക്കെ പാലിച്ചാണ് മത്സരത്തിന് യോഗ്യത നേടുന്നത് അതിനെ തെറ്റായി വ്യാഖ്യാനിക്കുന്നതും തെറ്റായ വിവരങ്ങൾ നൽകുന്നതും നീതീകരിക്കുന്നതല്ല അതുകൊണ്ടാണ് ഇത്രയും തുറന്നു പറയാൻ ഞാൻ തന്നെ മുന്നോട്ട് വന്നതെന്ന് ശ്വേത പറഞ്ഞു